കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഈ വീടിൻ്റെ മുൻപിൽ ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ യോഗത്തിൽ സംബന്ധിക്കുവാൻ എനിക്ക് ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. എന്നെ അതിനായിട്ട് ക്ഷണിച്ചത് സഹോദരൻ സി ടി ജോണിക്കുട്ടിയാണ്. ബ്രദർ ജോൺ മാത്യുവിൻ്റെ ഭവനത്തിൻ്റെ മുൻപിൽ വെച്ചാണ് ഈ യോഗം നടക്കുന്നത്. 1990 മറ്റോ മണ്ണാരക്കുളഞ്ഞിയിൽ നടന്ന ഒരു യോഗത്തിൽ താൻ എൻ്റെ പ്രസംഗം കേൾക്കാനിടയായി എന്ന് പറഞ്ഞു. ഏതായാലും അതിദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരുമിച്ച് ഇങ്ങനെയായിരിക്കാനിടയായതിൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഉദ്ഘാടന സന്ദേശത്തിൽ കൂടെ കർത്താവിൻ്റെ ദാസൻ ജോർജ് ഗോശി സുവിശേഷത്തിൻ്റെ കാതലായ ചില കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. കർത്താവിൻ്റെ ദാസൻ ചാൾസ് ജോണും സുവിശേഷത്തെക്കുറിച്ചുള്ള 2-3 വാക്കുകൾ പ്രാരംഭമായിട്ട് പറഞ്ഞു. അതെല്ലാം ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കുന്നത് സുവിശേഷത്തെ സംബന്ധിക്കുന്ന ചില ലളിതമായ സത്യങ്ങളാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായിരിക്കേണ്ടതിന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:6 വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. കൊലോസ്യ എന്ന നഗരത്തിൽ സുവിശേഷം അറിയിക്കുവാനായിട്ടിടയായത് അപ്പോസ്തലനായ പൗലോസ് അല്ല. എന്നാൽ അവിടെ ഒരു സ്ഥലം സഭ ഉണ്ടായി എന്നറിയപ്പോൾ ആ ദൈവജനത്തെ ഓർത്ത് താൻ സന്തോഷിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉത്തേജനത്തിനായിട്ട് എഴുതുന്ന ഒരു ലേഖനമാണ് കൊലോസ് ലേഖനം എന്ന പേരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കായിട്ട് നൽകിയിരിക്കുന്നത്. ഞാൻ ഈ ലേഖനത്തിൻ്റെ ഘടനയിലേക്ക് കടക്കാൻ വിചാരിക്കാതെ നാം വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് സുവിശേഷത്തെ കേന്ദ്രീകരിച്ച് ചില വാക്കുകൾ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ സുവിശേഷം മനോഹരമായ ഒരു പ്രയോഗമാണ്. സുവിശേഷം എന്നുള്ളതിന് സാധാരണ നാം കേൾക്കുന്ന ഒരു വാക്കാണ് സദ്വർത്തമാനം. അത് ശരിയുമാണ്, നല്ല ഒരു വാർത്തയാണ്. ഈ ലോകത്തിൽ സങ്കടകരമായ വേദനിപ്പിക്കുന്ന വാർത്തകളുടെ നടുവിൽ ഒരു നല്ല വാർത്ത കേൾക്കുന്നത് വളരെ ആശ്വാസകരമാണ്. ഒരുപാട് കാലം മഴയില്ലാതിരുന്ന നാട്ടിൽ ഒരു മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആഹ്ലാദകരമായ കാര്യമാണ്. ഒത്തിരി കാല രോഗിയായി കിടന്ന ഒരു മനുഷ്യൻ്റെ സൗഖ്യമായി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കൊതിച്ച ഒരു വാർത്തയായിട്ടതിരിക്കും. വിവാഹം കഴിഞ്ഞ് അനേക കൊല്ലങ്ങളായി മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു വാർത്തയാണ്. അല്ലെങ്കിൽ നാളുകളായിട്ട് യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് ആ യുദ്ധത്തിന് അറുതി വന്നു എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്, നല്ല ഒരു വാർത്തയാണ്. സുവിശേഷമെന്ന് പറയുന്നത് ഒരു സദ്വർത്തമാനമാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ ഗണത്തിൽപ്പെടുത്താൻ അതിന് കഴിയുകയില്ല. സുവിശേഷം അതിനേക്കാളൊക്കെ ഏറെ ഉയർന്നതാണ്. സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സുവിശേഷം മനുഷ്യവാക്കുകളല്ല. ഇവിടെ സംസാരിക്കുന്നത് മനുഷ്യരാണ് എന്ന് വരികിലും ഈ പ്രസംഗത്തിലൊക്കെ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്ക് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് യഹോവയുടെ അരുളപ്പാടുകൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണ് സുവിശേഷ സത്യത്തിൻ്റെ കാതൽ ഘടകം എന്ന് പറയുന്നത്. മനുഷ്യബുദ്ധിക്ക് മെച്ചമായി തോന്നുന്നതോ ഉത്തമമായതോ പറയാൻ വേണ്ടിയല്ല ഇന്ന് രാത്രി ഈ ഭവനത്തിൻ്റെ മുൻപിൽ നാം കൂടി വന്നിരിക്കുന്നത്. മറിച്ച് ദൈവത്തിന് മനുഷ്യവർഗത്തോട് പറയാനായിട്ടുള്ള ദൂത് അറിയിക്കുക, സുവിശേഷം എന്ന് പറയുന്നത് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു
എന്ന് മനുഷ്യവർഗത്തോട് പറയുന്നതാണ്. സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ലോകത്തോട് അറിയിക്കുക എന്നുള്ളതാണ്. രണ്ട്, ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ തന്നെ അതിന് രണ്ട് പാപങ്ങളുണ്ട് എന്നത് നമുക്കറിയാം. ഒന്ന്, ഈ പ്രസംഗമാണ്, സുവിശേഷ സന്ദേശമാണ്, നമ്മുടെ കാതുകളിലേക്ക് വന്ന് കയറുന്ന ദൈവത്തിൻ്റെ വചനമാണ് സുവിശേഷം, അത് കേൾക്കുന്ന സന്ദേശമാണ്. എന്നാൽ ഇതിൻ്റെ മറുവശമുണ്ട്, സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന ഒരു വാചകമുണ്ട്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് എൻ്റെ സുവിശേഷം. സുവിശേഷത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വമാണ്, ഒരാളാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പറയാതെ സുവിശേഷ പ്രസംഗമില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് നാം അറിയിക്കുന്നത് എന്ന് വരികിൽ ആ വ്യക്തിത്വത്തെ, ആ മഹത്വപൂർണനായ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തുതയാണ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന്. ഒരാൾ പറയുകയാണ്, എന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല എന്ന് വരികിൽ അറിഞ്ഞില്ല എന്നുള്ള കാരണത്താൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറയുന്ന ഒരു വ്യക്തിത്വം. ലോകത്തിൽ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. പഠിപ്പിച്ചവരൊക്കെ പറഞ്ഞത് എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചത് വിശ്വസിച്ചാൽ മതി, അംഗീകരിച്ചാൽ മതി, പിന്തുടർന്നാൽ മതി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. എന്നെ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോ, ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നവൻ ഒരിക്കലും പറഞ്ഞില്ല. അവൻ പറഞ്ഞത് മുഴുവനും അവൻ്റെ ആണത്വത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. ഞാൻ ആരാണ് എന്നറിഞ്ഞില്ല എന്ന് വരികിൽ, എൻ്റെ വ്യക്തിത്വത്തെ അറിഞ്ഞില്ല എന്ന് വരികിൽ, എൻ്റെ ആളത്വത്തിൻ്റെ പ്രാഭവത്തെ അറിഞ്ഞ് നിങ്ങളുടെ തലകൾ വണക്കിയില്ല എന്ന് വരികിൽ, ആ ഏക കാരണത്താൽ നരകാഗ്നിയിലേക്ക് പോകും എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അവനാണ് ഇന്ന് രാത്രിയിലെ സുവിശേഷത്തിൻ്റെ കാതൽ ഘടകമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അവനാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സുവിശേഷത്തിന് ഒരു സന്ദേശഭാവമുണ്ട്, ഒരു മണ്ഡലമുണ്ട്. രണ്ടാമത്തേത്, ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്, ആ സുവിശേഷം എന്ന് പൗലോസ് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ആ സുവിശേഷത്തിൻ്റെ പ്രത്യേകത സർവലോകത്തിലും എത്തിച്ചേർന്നതാണ്. റാന്നിയുടെ ഒരല്പം മാറി ഈ വീടിൻ്റെ മുൻപിൽ വെച്ച് ഈ സന്ദേശം അറിയിക്കപ്പെടുമ്പോൾ തന്നെ നാം അറിയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അറിയിക്കപ്പെടുന്ന ഒരു ദൂതുണ്ട് എന്ന് വരികിൽ അത് സുവിശേഷം മാത്രമാണ്. ഏത് രാജ്യങ്ങളിലും ഏത് ജനതകളുടെ ഇടയിലും അറിയിക്കപ്പെടുന്ന മറ്റൊരു സന്ദേശമില്ല. ഒരു സാംസ്കാരിക വിഷയവും ഇതുപോലെ പറയപ്പെടുന്നില്ല, മറ്റൊരു വിഷയവും കൈകാര്യം ചെയ്യപ്പെടുന്നില്ല. ലോകത്തിലെമ്പാടും ഇതുപോലെ അറിയിക്കപ്പെട്ട ഒരു സന്ദേശം 20-ൽപ്പരം നൂറ്റാണ്ടുകളായി ലോകം കണ്ടിട്ടില്ല. സർവലോകത്തിലും അറിയിക്കപ്പെടുന്നതാണ്. ഈ അധ്യായത്തിൻ്റെ തന്നെ 23-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിക്കപ്പെടുന്നതാണ്. ഈ ഭൂമിയുടെ പരപ്പിൽ ഇതുപോലെ സകല സൃഷ്ടികളോടും പറയപ്പെടുന്ന ഒരു സന്ദേശം വേറെയില്ല. കാരാഗ്രഹത്തിൽ ഇതറിയിക്കപ്പെടുന്നുണ്ട്, ആശുപത്രികളിൽ ഇതറിയിക്കപ്പെടുന്നുണ്ട്, വീടുകളിൽ ഈ സുവിശേഷം അറിയിക്കുന്നുണ്ട്, നദിക്കരകളിൽ അതറിയിക്കുന്നുണ്ട്, കൊട്ടാരങ്ങളിൽ എത്രയെത്ര സ്ഥലങ്ങൾ, സുവിശേഷ പ്രസംഗ വേദികളിൽ, ചന്തകളിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ അറിയിക്കപ്പെടുന്ന വേറെ ഒരു സന്ദേശമില്ല. സുവിശേഷത്തെ പോലെ സാർവലൗകികമായ ഒരു സന്ദേശം ഇതപര്യന്തം ലോകത്തിലുണ്ടായിട്ടില്ല. സർവലോകത്തിലും അറിയിക്കപ്പെടുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഞാൻ വേഗത്തിൽ പോവുകയാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സുവിശേഷത്തിന് മാത്രം സാധ്യതമായ ഒരു കാര്യമാണ്, അത് നിങ്ങളുടെ അടുക്കൽ എത്തി എന്നുള്ളതാണ്. ലോകത്തിലെ അനേക ആളുകൾ ദൈവത്തെ തേടി പോകുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുവാനിടയാകുമ്പോൾ, സുവിശേഷത്തിൻ്റെ പ്രത്യേകത അത് പാപിയെ തേടി അവൻ്റെ അടുക്കലേക്ക് വരുന്നതാണ്. ഇതുപോലെ വേറെ ഒരു സന്ദേശം നമുക്ക് കേൾക്കാനായിട്ട് കഴിയുകയില്ല. ദൈവം മനുഷ്യനെ തേടി വരികയാണ്, ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക്, ഇന്ന് രാത്രി നമ്മുടെ അടുത്തേക്ക്, നാം ഇരിക്കുന്ന ഇരിപ്പിൽ, അല്ലെങ്കിൽ നാം റോഡ് വക്കിൽ നിന്ന് ശ്രദ്ധിക്കുന്നെങ്കിൽ ആ നിൽക്കുന്ന നിൽപ്പിൽ, നമ്മുടെ കർണപുടങ്ങളിലേക്ക്, നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുന്ന വേറെ ഒരു സന്ദേശമില്ല. സുവിശേഷം
മനുഷ്യനെ തേടി അവൻ്റെ അടുക്കിലേക്ക് വരുന്നതാണ്. ദൈവത്തെ അന്വേഷിച്ചു പോകുന്നതല്ല, മറിച്ച് മനുഷ്യനെ തേടി വരുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് വളരെ മനോഹരമാണ്. സർവലോകത്തിലും അറിയിക്കപ്പെടുന്ന സുവിശേഷം ഇന്ന് രാത്രിയും മനുഷ്യനെ തേടി അവൻ്റെ ആത്മാവിൻ്റെ അടുക്കിലേക്ക്, അവൻ്റെ ഹൃദയത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു എന്നുള്ളത് എത്രയോ അത്ഭുതകരമായ ഒരു സത്യമാണ്. അത് നിങ്ങളുടെ അടുക്കൽ എത്തിച്ചേരുവാനിടയായി. ഇനി സുവിശേഷ സത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തർഭവിച്ചിട്ടുള്ള ഒരു ഘടകം അതിൻ്റെ താഴെ പറയുന്നുണ്ട്. അത് ദൈവകൃപയാണ്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അധികം വ്യാപകമായിട്ട് പറയുന്നില്ലെങ്കിലും ആ പ്രയോഗം നിങ്ങളുടെ മുൻപാകെ ഞാൻ കൊണ്ടുവരികയാണ്. ലോകത്തിലെ മറ്റൊരു പ്രസംഗത്തിലും ഇല്ലാത്തതുപോലെ ദൈവത്തിൻ്റെ കൃപയെ ഉദാത്തമായി പറയുന്ന വേറെ ഒരു സന്ദേശവും ലോകത്തിലില്ല. അത് സുവിശേഷ പ്രസംഗം മാത്രമാണ്. കൃപയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാം. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തരുന്നത് കൊണ്ട് കൈനീട്ടി മേടിക്കുന്നതിൻ്റെ പേരാണ് കൃപ എന്ന് പറയുന്നത്. വിശദീകരിക്കാൻ ഒത്തിരി സാധിക്കും, ഞാൻ അതിലേക്ക് കടക്കാതെ നേരെ ചൊവ്വേ പറഞ്ഞു പോവുകയാണ്. അതായത്, എനിക്ക് ചോദിക്കാൻ അവകാശമില്ല, ആഗ്രഹിക്കാൻ പോലും അവകാശമില്ല. കുറ്റവാളിയായ പാപിയായ മനുഷ്യന് പ്രതീക്ഷകൾക്കപ്പുറത്ത് നിൽക്കുന്നതാണ് ദൈവം, ദൈവത്തിൻ്റെ സാമീപ്യം എന്ന് പറയുന്നത്. എന്നാൽ സുവിശേഷം പറയുന്നത് അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് പാപിയെ കൈപിടിച്ചുയർത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ എന്നുള്ള മനോഹരമായ ദൈവത്തിൻ്റെ സ്വഭാവം. അർഹതയില്ലാത്തത് തരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. എവിടെയാണ് കൃപ വെളിപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് കൃപ വെളിപ്പെട്ടത് ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ ആറാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ ന്യായം വിധിക്കാൻ തീരുമാനിച്ചപ്പോൾ നോഹ എന്ന ഒരു മനുഷ്യനെ യഹോവയുടെ കൃപ ലഭിച്ചു. ന്യായവിധിയുടെ മുൻപിൽ വെളിപ്പെടുന്നതിൻ്റെ പേരാണ് ദൈവകൃപ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. എവിടെയാണ് പാപത്തിൻ്റെ പെരുപ്പം എന്ന് ചോദിച്ചാൽ അതാണ് കാൽവറിയിലെ കൂശ്. രക്ഷാനായകൻ ലോകത്തിലേക്ക് വന്ന് പാപിക്കു വേണ്ടി കൈകാലുകൾ വിരിച്ചു മരിക്കുമ്പോൾ അവനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ വേണ്ട, അവനെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൊലപാതകനെ ചോദിക്കുന്ന ആ രംഗമാണ് പാപത്തിൻ്റെ ഏറ്റവും വലിയ കഠോരമായ രംഗമെന്ന് പറയുന്നത്. അവിടെയാണ് ദൈവകൃപ വെളിപ്പെട്ടത്. കുറ്റവാളിയായ ഒരു പാപിയെ അവൻ രക്ഷിച്ച് പറദീസയിലേക്ക് നയിക്കുന്ന അനുഗ്രഹീതമായ സ്ഥാനമാണ് കാൽവറി. ഇത് കാൽവറി മീറ്റാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെയാണ് ദൈവകൃപ വെളിപ്പെട്ടത്. ലോകത്തിലെ മറ്റൊരു സ്ഥാനത്തും ഇത്രയ്ക്കും മനോഹരമായ ദൈവകൃപയുടെ പ്രദർശനം കാണുന്നില്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം ചൊരിയുന്ന ദൈവത്തിൻ്റെ കൃപാസമർത്ഥി, അതാണ് കാൽവറി വ്യക്തമാക്കുന്നത്. ഈ സന്ദേശം സുവിശേഷത്തിൽ മാത്രം അന്തർലീനമായിട്ടുള്ളതാണ്. ദൈവകൃപയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. എൻ്റെ ഓർമ്മയിൽ പോലും ആ ദൈവദാസൻ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനെ എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർക്ക്, സഹസരിക്കുന്ന ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരാളാണ്. അതായത് ക്രാരിയേലിൽ, പെരുമ്പാവൂരിനടുത്ത് ക്രാരിയേലി എന്ന സ്ഥലത്ത് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച സേവിച്ച ഒരു ദൈവദാസനുണ്ടായിരുന്നു, ക്രാരിയേലി യോഹന്നാൻ എന്ന ഒരു പിതാവ്. വളരെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ദൈവകൃപയിലേക്ക് വന്നു. താൻ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആ പ്രദേശങ്ങളിൽ നിന്നു. പെരുമ്പാവൂര്, കുറുപ്പമ്പടി, ക്രാരിയേലി, മീൻപാറ, ഓടക്കാലി, അങ്ങനെ വടക്കൻ പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകളെ ദൈവകൃപയിലേക്ക് നടത്താൻ ഉപയോഗിച്ച വിലപ്പെട്ട ദൈവദാസനാണ് ക്രാരിയേലി യോഹന്നാൻ എന്ന ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ മകനെ മിക്കവർക്കും അറിയാം, MJ പത്രോസ് എന്ന ദൈവദാസൻ. ആ പിതാവിൻ്റെ ജീവചരിത്രം നമ്മുടെ ഉതിർന്ന മലരുകളിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ജീവചരിത്രമാണ് തനിക്ക് ഉള്ളത്. ഒരിക്കൽ താന് പെരുമ്പാവൂരിൽ നടന്ന ഒരു കൺവെൻഷനിൽ ദൈവവചന ആരാധന യോഗത്തിന് ഒരു ധ്യാനചിന്ത പറയാനായിട്ട് എഴുന്നേറ്റ കാര്യം എൻ്റെ അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ യോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് വന്ന് അന്ന് ഉണ്ടായിരുന്നവർ മലയാളക്കര കണ്ടിട്ടുള്ള മഹാരഥന്മാരായ പ്രസംഗകരാണ്. KG തോമസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാനായ ദൈവദാസനാണ് ഒരു പ്രസംഗകൻ. മറ്റൊരാൾ അങ്കമാലിയിലുണ്ടായിരുന്ന EP വർഗീസ് എന്ന അപ്പച്ചനാണ്. രണ്ടുപേരും വേർപാടുകാരുടെ മധ്യത്തിൽ മാത്രമല്ല കേരള ക്രൈസ്തവർക്ക് തന്നെ ഏറ്റവും അഭിമാനം നൽകുന്ന രണ്ട് ദൈവദാസന്മാരാണ്. പക്ഷേ ആരാധന യോഗത്തിൻ്റെ ആദ്യ സമയത്ത് യോഹന്നാൻ സഹോദരൻ എഴുന്നേറ്റു. അദ്ദേഹത്തിന് എഴുത്തുമായി ഇനിയും ആദ്യം പരിചയമുണ്ടായിരുന്നില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വേദപുസ്തകം വായിക്കാനുള്ള ആഗ്രഹത്തിൽ കൂലിപ്പണി കഴിഞ്ഞ് വരുമ്പോൾ
ഒരു ആശാനെ വിളിച്ചിരുത്തി രാത്രി സമയത്ത് എഴുത്തും വായനയും പഠിച്ചു. താൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് വേദപുസ്തകമല്ലാതെ ഒരു പുസ്തകവും വായിക്കാൻ അറിയാൻ പാടില്ല, ബാക്കി എന്ത് വായിച്ചാലും തെറ്റും, പക്ഷെ വേദപുസ്തകം വായിച്ചാൽ അങ്ങനെ തെറ്റുകയില്ല, അതിനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്, വേറൊന്നും അങ്ങനെ വായിക്കാറില്ല, വായിച്ചാലോട്ട് മനസ്സിലാക്കാനും പ്രയാസമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് പറയാറുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ആരാധനയോഗത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് ശമുവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് മെഫീബോശെത്ത് ദാവീദിനോട് പറഞ്ഞ വാക്ക് ഒന്ന് വായിച്ചു. ചത്ത നായയെ പോലെ ഇരിക്കുന്ന അടിയനോട് ദയ തോന്നാൻ കാരണമെന്താണ്? ആ വാക്യം വായിച്ചപ്പോൾ തന്നെ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി എന്താ പറയാൻ പോകുന്നതെന്ന്. പക്ഷേ യോഹന്നാൻ സഹോദരനായതുകൊണ്ട് ഒരു പുതുമ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആരാധനയോഗം തുടങ്ങുന്ന രംഗമാണ്. അദ്ദേഹം വാക്യം വായിച്ചിട്ട് പറഞ്ഞു, മെഫീബോശെത്ത് നീ ഒരു രാജകുടുംബാംഗമാണ്, നീ ദാവീദിനോട് പറഞ്ഞത് ചത്ത നായയെപ്പോലിരിക്കുന്ന എന്നോട് നിനക്കെങ്ങനെയാ ദയ തോന്നിയത് എന്നാണ്. പക്ഷെ നിന്റെ സ്ഥാനമഹിമയും കുടുംബ പൈതൃകവും വെച്ചുകൊണ്ട് നീ പറയേണ്ടത് നായ് എന്ന് പറഞ്ഞിരുന്നു എന്ന് വരികിൽ അതുപോലെ നിനക്ക് പറയാൻ പറ്റുകയില്ല, എന്നാൽ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ക്രാരിയേലി യോഹന്നാൻ എന്ന എനിക്ക് ചത്ത നായ് എന്ന വാക്ക് ഉപയോഗിക്കാമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷേ രാജകുടുംബത്തിലെ അംഗമായ നീയെ ചത്തനായി എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ സഹോദരൻ നെഞ്ചിൽ കൈവച്ചിട്ട് സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു, യേശു കർത്താവേ, ക്രാരിയേലി യോഹന്നാൻ ഏത് വാക്കുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തേണ്ടി വരും? അതായത് രാജകുടുംബത്തിൽ പിറന്ന മെഫീബോശെത്ത് അർഹതയില്ലാത്ത സ്ഥാനത്ത് നിൽക്കുമ്പോൾ പറയുകയാണ് ചത്തനായെ പോലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഏറ്റവും അയോഗ്യനായിരുന്ന ക്രാരിയേലി യോഹന്നാന് പറയാൻ വാക്കുകളില്ല, പക്ഷെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ രാത്രി ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെടുവാൻ നമുക്ക് അവകാശമില്ലായിരുന്നു, എന്നാൽ കാൽവറിയിൽ ചൊരിഞ്ഞ ദൈവകൃപയുടെ അന്യാദൃശമായ പ്രകാശനത്താൽ ഇന്ന് രാത്രി പാപിയെ ഉയർത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ കൃപയാണ് സുവിശേഷ പ്രസംഗത്തിലൂടെ ശാന്തമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഒരു പ്രവാഹം പോലെ ഒഴുകി വരുന്നത്. ദൈവകൃപയെക്കുറിച്ചുള്ള സന്ദേശമാണ്. അപ്പോൾ സുവിശേഷത്തിൽ മുഴങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് ദൈവകൃപ എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. അടുത്ത വാക്ക്, ആ വാക്യത്തിൽ നാം കാണുന്നത് ആ കൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ ഒരു നാളുണ്ട്. അതായത് വിശ്വാസ ജീവിതത്തിന് ഒരു ആരംഭമുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ മിക്കവരും രക്ഷിക്കപ്പെട്ടവരാണ് എന്നെനിക്കറിയാമെന്ന് വരികിലും ഈ ശബ്ദമാധ്യമത്തിലൂടെ വെളിയിലും ഈ സന്ദേശം പോകുന്നതുകൊണ്ട് ഞാൻ ഈ വാക്കുകൂടെ ഒന്ന് ഉൾപ്പെടുത്തുകയാണ്. ജനിക്കുമ്പോൾ ആരും ദൈവമക്കളായി ജനിക്കുന്നില്ല, ജനിക്കുന്നത് പാപത്തിലാണ്. ദാവീദാക്കാര്യം പറയുന്നു, നാം ജനിക്കുന്നത് പാപത്തിലാണ്, നാം പിശാചെന്ന പിതാവിൻ്റെ മക്കളായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ സുവിശേഷം കേട്ട് പാപബോധമുണ്ടായി ദൈവപുത്രനെ ജീവിതത്തിൻ്റെ നാഥനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു ദിവസമുണ്ട്, അവിടെയാണ് വിശ്വാസ ജീവിതം തുടങ്ങുന്നത്. ദൈവകൃപയെ കേട്ടറിഞ്ഞ ഒരു നാള്. ഒന്നുകൂടെ ഞാൻ തെളിച്ചു പറയാം, ക്രൈസ്തവ വീട്ടിൽ ജനിച്ചതുകൊണ്ടോ വേദപുസ്തകം വായിച്ചതുകൊണ്ടോ ദേവാലയത്തിൽ പോയതുകൊണ്ടോ മാമോദീസ ഏറ്റതുകൊണ്ടോ പ്രായമായി സ്നാനപ്പെട്ടതുകൊണ്ടോ പാപപരിഹാരം വരുന്നില്ല. പാപപരിഹാരം എന്ന് പറയുന്നത് പാപബോധത്തോടുകൂടെ ദൈവപുത്രന്റെ നേരെ തിരിഞ്ഞ് അവന്റെ മുൻപാകെ വീഴുന്നതാണ്, അവിടെയാണ് വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത്. ഇന്ന് വരെയും അത് സാധിച്ചിട്ടില്ലെങ്കിൽ സുവിശേഷ പ്രസംഗത്തിൽ സാധിക്കണം. ദൈവകൃപയെ കേട്ട് അറിഞ്ഞ് ഒരു നാളുണ്ട്. അത് മനോഹരമായ ഒരു കാര്യമാണ്. ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വേറെ ഒരു നിലയ്ക്കായിരുന്നു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴും ചിലപ്പോഴൊക്കെ സംഭാഷണ മധ്യേ ചിലർ ചോദിക്കാറുണ്ട്, അല്ല നിങ്ങളുടെ നാള്, അതായത് ജന്മനാള് ഏതാണ്? അപ്പം അദ്ദേഹം പറയുന്നത് എനിക്കറിയാൻ പാടില്ല, എന്നോടാരും പറഞ്ഞിട്ടില്ല നാളെ ഏതാണ് എന്നറിയാൻ പാടില്ല. അപ്പം അങ്ങനെ അറിയാൻ വയ്യ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ വിചാരിക്കുന്നത് ഇവനൊരു വിവരക്കേടുള്ള മനുഷ്യനാണ്, ജന്മനാൾ പോലും അറിയാൻ പാടില്ലാത്ത ഒരു പമ്പര വിഡ്ഢി എന്ന് വിചാരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പാട്ട് ഒരു ഹോളിലിരുന്ന് പാടിയപ്പോൾ, അറിയാവുന്ന പാട്ടാണെങ്കിലും ആ പാട്ടിലെ ഒരു വരി ഈ ചോദ്യത്തിന് ഉത്തരമായി സമർപ്പിക്കാമെന്ന് തനിക്ക് തോന്നി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് എൻ രക്ഷക എൻ ദൈവമേ എന്നുള്ള പാട്ടിൽ ഭാഗ്യനാൾ എന്നുള്ള ഒരു ഒരു വാക്ക്.
അതിനുശേഷം അദ്ദേഹം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം പറയും, ഏതാ നാൾ എന്ന് ചോദിച്ചാൽ ഭാഗ്യനാള്. അപ്പം ഭാഗ്യനാളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഭാഗ്യനാളെന്ന് പറയുന്നൊരു നാളിനെ കുറിച്ച് കേട്ടിട്ടില്ല. അല്ല, അതേത് നാളാ എന്ന് ചോദിച്ചാൽ അത് വെച്ചോണ്ട് സുവിശേഷം പറയാനും കൂടെ ഒരവസരം. ഞാൻ ശാന്തമായിട്ട് പറയട്ടെ, പാപമോചനം പ്രാപിച്ച ഒരു നാള് ഉണ്ടായിരിക്കണം, രക്ഷിക്കപ്പെട്ട ദിവസം ഉണ്ടായിരിക്കണം, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറിയ ദിവസം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന ഒരു ദിവസം, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് വന്ന ഒരു ദിവസം ഉണ്ടായിരിക്കണം. അതിൻ്റെ പേരാണ് വീണ്ടെടുപ്പിൻ്റെ നാള്, അതിൻ്റെ പേരാണ് രക്ഷാ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആരംഭം കുറിക്കപ്പെട്ടില്ല എന്ന് വരികിൽ ഇന്ന് രാത്രി ഇന്ന് പാപത്തിൻ്റെ ദാസന്മാരാണ്, പാപത്തിന് പരിഹാരം വരുന്ന ഒരു നാള്. കൊലോസിൽ ഇതുണ്ടായി, അതാണ് ഇവിടെ പറയുന്നത്. ദൈവകൃപയെ യഥാർത്ഥമായി കേട്ട് അറിഞ്ഞ ഒരു നാള് അവർക്കുണ്ടായിരുന്നു, നമുക്കും അത് ഉണ്ടാകണം. ഒരു വാക്കുകൂടെ സുവിശേഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് അവിടെ പറയുന്നത്, അത് ചെന്നിടത്തെല്ലാം ഫലം കായ്ച്ചു വരികയാണ്. ഫലം കായ്ക്കുന്നു എന്ന് മാത്രമല്ല, ആ ഫലം വർദ്ധിച്ച് വരികയാണ്. സുവിശേഷത്തിൻ്റെ കായ്കനികളെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. സുവിശേഷ ചെടി എന്ന് പറയുന്നത് അത് കാൽവറിയിൽ വെച്ച് നടപ്പെട്ടതാണ് എന്ന് വരികിൽ ആ ചെടിയെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അത് ചെന്നിടത്തെല്ലാം ഫലദായകമായി തീരുകയാണ്. കേവലം ഫലം മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന ഫലമാണ് അവിടെ നിന്ന് ഉണ്ടാകുവാൻ ഇടയാകുന്നത്. സുവിശേഷം ചെന്നിടത്തൊക്കെ ഫലകരമായി തീർന്നു, ഏറ്റവും അധികം ഫലം കായ്ക്കുവാൻ ഇടയായി. അഞ്ചാറ് കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല. സുവിശേഷത്തിൻ്റെ കാതലായ ആദ്യാക്ഷരങ്ങൾ എന്നറിയപ്പെടാൻ കഴിയുന്ന ചില വസ്തുതകളാണ് ഞാൻ പറഞ്ഞത്. സുവിശേഷം ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്, ആ സുവിശേഷം സർവ്വലോകത്തിലും എത്തിയതാണ്, ആ സുവിശേഷം പാപി ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവനെ തേടി വരുന്നതാണ്. അതുമാത്രമല്ല, ദൈവകൃപ അവിടെ ഉണ്ട്. ആ സുവിശേഷം അംഗീകരിക്കുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കണം. ആ സുവിശേഷം ചെല്ലുന്നിടത്തെല്ലാം അത് ഫലകരമായി തീരുകയാണ്, വർദ്ധിച്ചു വരികയാണ്. സുവിശേഷം എത്രയോ മനോഹരമായ ഒരു വിഷയമാണ്. ഈ സുവിശേഷം കൊലോസയിൽ എത്തിച്ച മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ മുൻ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നും നാലും വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കൊലോസിയ നഗരത്തിൽ സുവിശേഷം എത്തിച്ചതായ മൂന്ന് കാര്യങ്ങൾ, ഒന്നാമധ്യായത്തിന് മൂന്നും നാലും വാക്യങ്ങൾ. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഇവിടെ നാം ഈ മൂന്ന് കാര്യങ്ങൾ കാണുകയാണ്. ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം, സുവിശേഷം അവിടെ ശരിയായ വിശ്വാസം കൊണ്ടെത്തിക്കുവാനിടയായിത്തുന്നു. ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസം, നാം വിശ്വസിക്കുന്നവരാണ് എന്ന് പൊതുവെ നാം പറയുന്നു. അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്താ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവർ പോലും സാധാരണ പറയുന്ന കാര്യം, ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊള്ളാം, ഞാൻ അക്കാര്യത്തിൽ സമ്മതിക്കുകയാണ്. ആ ദൈവം ത്രിയേക ദൈവമാണ് എന്ന് വിശ്വസിച്ചാൽ വിശ്വാസത്തിൻ്റെ പരകോടിയിലെത്തി എന്നാണ് വിചാരിക്കുന്നത്. നാം വിശ്വസിക്കുന്നത് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെയാണ്. വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റുപറച്ചിലതാണ്, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതാണോ ശരിക്കുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, യാക്കോബിൻ്റെ ലേഖനം നാം വായിച്ചാൽ അതിൻ്റെ ഒന്നാമധ്യായത്തിൽ, സോറി, രണ്ടാമധ്യായത്തിൽ ഒരു പ്രയോഗമുണ്ട്. ആ വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല. അവർ എഴുതിയിരിക്കുന്നത് രണ്ടുപേരുടെ സംഭാഷണം പോലെ യാക്കോബ് എഴുതി വരികയാണ്. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഏകൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവം എന്നുള്ള ആശയത്തിലല്ല. ഏകൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉള്ളതിൻ്റെ സമന്വയത്തിനാണ് ഏകം എന്ന് പറയുന്നത്. ഇന്ത്യ ഏകരാജ്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇന്ത്യയുടെ വൈവിധ്യത്തിൽ തന്നെയുള്ള ഐകമത്യത്തിനാണ് ഇന്ത്യയുടെ അഖണ്ഡത ഏകത്വം എന്നൊക്കെ പറയുന്നത്. ഒന്നിലധികം ഉള്ളതിൻ്റെ യോജിപ്പിനാണ് ഏകത്വം എന്ന് പറയുന്നത്. ദൈവം ഏകനാണ് എന്ന് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം ത്രിയേകനാണ് എന്ന് വിശ്വസിക്കുന്നുവോ എന്നാണ് ശരിക്ക് പറയേണ്ടത്. കൊള്ളാം, നീ വിശ്വസിക്കുന്നുണ്ട്. നീ മാത്രമല്ല ഇത് വിശ്വസിക്കുന്നത്, വേറെ ആരുകൂടെയാ? ആരാ? പിശാചുക്കള്, സാത്താനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്.
പിന്നെ നമുക്കില്ലാത്തൊരു ഗുണം കൂടെ സാത്താനുണ്ട്. എന്താണത്? വിശ്വസിക്കുക മാത്രമല്ല, വിറയ്ക്കുകയും കൂടെ ചെയ്യുക. മനുഷ്യന് ദൈവ ഭയമില്ല, പക്ഷേ പിശാചിന് ദൈവത്തെ ഭയങ്കര പേടിയ. അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ, അതായത് ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തെ ഭയപ്പെടുകയും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെക്കുറിച്ച് പറയുന്നത് അവനിപ്പോൾ സാത്താനെ പോലെയായി എന്നാണ്. ആരും എന്നോട് പരിഭവം വിചാരിക്കരുത്, ഞാൻ ദിവസത്തിലെ വാക്ക പറഞ്ഞത്. അതായത് ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആ ദൈവത്തെ പേടിക്കുകയും കൂടെ ചെയ്താൽ തിരുവെഴുത്ത് പറയുന്നത് നീ സാത്താനെ പോലെയായി. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അതിന് അപ്പുറമായിട്ടുള്ളതാണ്. എന്താണ് ശരിക്കുള്ള വിശ്വാസം എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, റോമാലേഖനം 10-ാം അധ്യായത്തിന് 9-ാം വാക്യമാണ്, യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുക. അതിന് മുൻപായി സംഭവിക്കേണ്ട കാര്യം, എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മരിച്ചവരിൽ നിന്ന് അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നതാണ് ശരിയായ വിശ്വാസം. ആ വിശ്വാസം അവിടെ എത്തിച്ചത് സുവിശേഷമാണ്. കൊലോസയിലെ ആളുകൾ അങ്ങനെ വിശ്വസിക്കാനിടയായി. അതായത് അവരുടെ പാപത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ ദൈവപുത്രനെ അവർ വിശ്വസിച്ചു, സ്വന്തം കർത്താവായി വിശ്വസിച്ചു, സ്വന്തം നാഥനായി വിശ്വസിച്ച് അംഗീകരിച്ചു. ആ ഏറ്റുപറച്ചിലാണ് അവരെ രക്ഷയിലേക്ക് നയിക്കുവാനിടയായത്. സുവിശേഷം വിശ്വസിക്കുവാൻ അവർക്കിടയായി. രണ്ടാമത് വിശ്വാസത്തെക്കുറിച്ച് കേട്ടു എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ കൂടെയാണ്. വിശ്വാസികളോട് ഞാൻ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞു പോകട്ടെ. നാം ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. നമ്മെ അവിശ്വാസികളെന്ന് വിളിക്കാൻ പാടില്ല, കാരണം ദൈവത്തെ അവിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മെ വിളിച്ചിരിക്കുന്ന വേദപുസ്തകത്തിലെ വാക്കുണ്ട്, അല്പവിശ്വാസികൾ. അവിശ്വാസികളല്ല, ദൈവത്തെ അവിശ്വസിക്കുന്നില്ല, പക്ഷേ ശരിയായ നിലയ്ക്ക് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. വിശ്വാസത്തിൻ്റെ എതിർപദം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും എന്നോട് പറയും അവിശ്വാസം എന്നാണ്. അത് ശരിയുമാണ്, ഞാനതിനെ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പറഞ്ഞത് വിശ്വാസത്തിന് എതിർപ്രദമായിട്ട് പറയുന്നത് സംശയിക്കാതെ വിശ്വസിക്കുക. അതായത് വിശ്വാസത്തിൻ്റെ പ്രായോഗിക തലത്തിലെ എതിർപദം എന്ന് പറയുന്നത് ദൈവത്തെ സംശയിക്കുകയാണ്. വാഗ്ദത്തങ്ങളുണ്ട്, ദൈവവചനമുണ്ട്, പക്ഷേ അത് മുഴുവനായി നിവർത്തിക്കപ്പെടുമോ എന്ന് സംശയിക്കുവാനിടയാവുക. വിശ്വാസി ദൈവത്തെ സംശയിക്കുവാൻ പാടില്ല. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും അതേ ക്രമം അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ എന്നാണ് യാക്കോബ് പറയുന്നത്, ദൈവത്തെ വിശ്വസിക്കുക. സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണുനീരും പോരാട്ടവും വരുമ്പോൾ, സങ്കടക്കടലിലേക്ക് നീങ്ങുമ്പോൾ, കൈവിടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ, സത്യങ്ങൾ വാസ്തവമായിട്ട് ജനമറിയാതെ വന്നു, ഞാൻ നിരാകരിക്കപ്പെടുന്നു എന്ന് വിചാരിക്കുമ്പോൾ, നിങ്ങൾ ഞാനും ദുഃഖക്കടലിലേക്ക് താഴുമ്പോൾ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരവും വേദനയും ഉണ്ടാകുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തെ സംശയിക്കാൻ ഇടയാകരുത്. അന്ത്യത്തോളം വിശ്വസിക്കാം, സംശയിക്കാതെ അവനെ വിശ്വസിക്കാം. ഒരു വാക്കുപോലും ഭേദപ്പെടുത്തുന്നവരല്ല സ്വർഗത്തിലെ ദൈവം. 89-ാം സങ്കീർത്തനത്തിൽ ഏഥാൻ എന്ന ദൈവദാസന്റെ ഒരു ധ്യാനമാണ് നമ്മൾ വായിക്കുന്നത്. അതിലെ ഒരു വാക്യം ഇങ്ങനെയാണ്, ദൈവം പറയുന്നു, ഞാൻ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയില്ല. ഭേദം വരുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുകയല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് പോലും അവൻ പറയുകയില്ല. വാക്കിന് ഭേദം വരുത്താത്ത ഒരു ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. എന്തു പറഞ്ഞോ നിവർത്തിക്കുന്നവനായ ദൈവം. അവനെ വിശ്വസിക്കാൻ കഴിയണം. കൊലോസ്യര് ദൈവത്തെ വിശ്വസിച്ചത് അങ്ങനെയാണ്, അവർ ദൈവത്തെ രക്ഷയ്ക്കായിട്ട് വിശ്വസിച്ചു എന്ന് മാത്രമല്ല, അവരുടെ അനുദിന ജീവിതത്തിൽ അവർ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടയായി. ബൃഹത്തായ ഒരു വിഷയമാണ് എന്നറിയാം, എങ്കിലും ഞാൻ ഒരു വാക്ക് പറഞ്ഞ് ആ വാക്ക് വിടുകയാണ്. കൊലോസയിൽ ശരിയായ വിശ്വാസം കൊണ്ടെത്തിച്ചത് സുവിശേഷമാണ്. രണ്ടാമത് ആ വായിച്ച വാക്യങ്ങളിലുള്ളത്, അവർ ശരിയായ നിലയ്ക്ക് സ്നേഹിക്കാൻ പഠിച്ചത് സുവിശേഷത്താലാണ്. അതായത് സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം, ശരിക്കു പറഞ്ഞ വിശാലമായിട്ട് പറഞ്ഞാൽ അവർ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പഠിച്ചു, അവർ മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് പഠിച്ചു. സുവിശേഷം ആളുകളെ കൊന്നൊടുക്കുന്നതല്ല, സുവിശേഷം വാളെടുപ്പിക്കുന്നതല്ല, സുവിശേഷം പോരാട്ടം നടത്തുന്നതല്ല,
സുവിശേഷം രക്തരൂക്ഷതമായ ഒരു വിപ്ലവത്തിന്റെ പ്രസ്ഥാനമല്ല. സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹിക്കുവാനുള്ള കഴിവ് ഒരു പാപിക്ക് നൽകുന്നതാണ്, സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ആദ്യം അവനെയാ സ്നേഹിച്ചത്, അതിന്റെ കാരണം അവൻ സ്നേഹിച്ചു എന്നുള്ളതാണ്. യോഹന്നാൻ 4:19 വായിക്കുന്നത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ടാണ് നാം സ്നേഹിക്കാൻ പഠിച്ചത്. കാൽവറി അതിൻ്റെ നിത്യമായ നിദർശനമാണ്. കുറ്റവാളിയെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ. അവിടേക്ക് വന്നപ്പോൾ എനിക്ക് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, എനിക്ക് മനുഷ്യനെ സ്നേഹിപ്പാനായിട്ട് കഴിഞ്ഞു. മനുഷ്യനോടും എനിക്ക് സ്നേഹമുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. രണ്ടാമത് ആ വാക്യത്തിൻ്റെ പ്രധാനമായ ഉന്നം എന്ന് പറയുന്നത് സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം എന്നാണ്. അതായത് എന്നെപ്പോലെ രക്ഷിക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച സകല വിശുദ്ധന്മാരെയും ഞാൻ സ്നേഹിക്കുവാൻ ഇടയാവുകയാണ്. മരിച്ച ശേഷം വിശുദ്ധന്മാരായിത്തീരുന്നവരല്ല, ജീവിച്ചിരുന്ന് കാൽവറിയിലെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷം. ഞാൻ ഈ അടുത്ത നാളുകളിൽ 16 വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്കുകൾ എൻ്റെ മനസ്സിലൊന്ന് ഉടക്കുവാനിടയായി. അവിടെ ദാവീദ് പറയുന്നത് നിനക്കേറ്റവും വലിയ ആൾ ആരാണ് എന്ന് അവനോട് ചോദിച്ചാൽ ആ വ്യക്തി പറയുന്നത് അതിന് ചോദ്യം വല്ലതുമുണ്ടോ, എനിക്ക് ദൈവമല്ലേ പ്രധാനപ്പെട്ട കാര്യം, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല, ദൈവമേ നീയാണ് എനിക്ക് ഏറ്റവും വലുത്, എൻ്റെ നാഥൻ എന്നുള്ള നിലയ്ക്ക്, എൻ്റെ രക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നീയാണ് എനിക്ക് ഏറ്റവും വലുത്, നിന്നെയാണ് ഞാൻ ബഹുമാനിക്കുന്നത്, നീയാണ് എനിക്ക് ഏറ്റവും വലിയവൻ, സർവസ്വവുമായിട്ടുള്ളവൻ. അത് കഴിഞ്ഞാലോ, ദാവീദ് നീ പറഞ്ഞു ദൈവത്തോടാണ്, ശരി സമ്മതിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ബഹുമാനം ആരോടാ, സ്നേഹം ആരോടാ? അടുത്ത വാക്കിൽ പറയുന്നുണ്ട് ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഞാൻ ഈ വാക്ക് ഇന്ന് രാത്രി ഘനതരമായിട്ട് പറയുകയാണ്, ദൈവജനത്തിൻ്റെ സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട അവൻ്റെ ജനമാണ്. ദൈവം കഴിഞ്ഞാൽ ദൈവജനം ഈ ലോകത്തിൽ ആദരിക്കേണ്ട ഏറ്റവും വലിയ കൂട്ടം ദൈവജനമാണ്, ഭൂമിയിലെ വിശുദ്ധന്മാരാണ്, അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. ആരുമായിക്കൊള്ളട്ടെ, കൂലിപ്പണിയെടുക്കുന്നവരോ വീടില്ലാത്തവരോ പഠിപ്പില്ലാത്തവരോ ആരുമായിക്കൊള്ളട്ടെ, ദൈവമക്കളാണോ അവരാണ് എൻ്റെ സ്നേഹഭാജനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാക്യം ഞാൻ അവിടെ വിടുകയാണ്, ശരിയായ സ്നേഹം അവിടെ കൊണ്ടെത്തിച്ചു. ദൈവത്തെ സ്നേഹിക്കാൻ പഠിച്ചു, ലോകത്തിലെ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിച്ചു, ദൈവജനത്തെ സ്നേഹിക്കാൻ പഠിച്ചു. ശരിയായ സ്നേഹം കൊണ്ടെത്തിച്ചത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. മൂന്നാമത് അവിടെ വായിക്കുന്നത് സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. എന്താ പ്രത്യാശ എന്ന് പറഞ്ഞാൽ, ക്രൈസ്തവരിൽ തന്നെ പലരും പറയാറുണ്ട് പ്രത്യാശയുണ്ടോ എന്ന് ചോദിച്ചാൽ തൻ്റെ ഇടമായിട്ട് പറയും ഉണ്ടോയെന്നോ. അതെന്ത് ചോദ്യമാണ് പ്രത്യാശയുണ്ട്? എന്താ പ്രത്യാശ? സ്വർഗത്തിൽ പോകും. നമ്മൾ കിള്ളിക്കിഴിച്ച് കുറച്ചുകൂടെ ചോദിച്ചു വന്നാൽ പറയും അങ്ങനെയാ ആഗ്രഹിക്കുന്നത്, അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തിൽ പോകണമെന്നാ വിചാരിക്കുന്നത്, വലത്തുഭാഗത്ത് നിർത്തണമേ എന്നാ എന്നും പ്രാർത്ഥിക്കുന്നത്, കൈവിടുകയില്ലായിരിക്കും, അവനെയല്ലേ വിളിക്കുന്നത്, അവൻ ഉപേക്ഷിക്കയില്ലായിരിക്കും. നിങ്ങളോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ, പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോയേക്കും എന്ന് വിചാരിക്കുന്നതല്ല. പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം കൈവിടുകയില്ലായിരിക്കുമെന്ന് ആശ്വസിക്കുന്നതല്ല. പ്രത്യാശ എന്ന് പറയുന്നത് വലത്തുഭാഗത്ത് നിർത്തപ്പെട്ടേക്കാം എന്ന് പറയുന്നതല്ല. പ്രത്യാശ എന്ന് പറയുന്നത് ഞാൻ ദൈവത്തോടുകൂടെ സ്വർഗത്തിലായിരിക്കും, അവനാണ് എൻ്റെ പ്രത്യാശ, അവനോടുകൂടെ അവൻ്റെ വീട്ടിൽ നിതാന്തകാലം കഴിയും, അതിൻ്റെ പേരാണ് പ്രത്യാശ. റോമാലേഖനം 5:10 പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, അതിന് ഭംഗം വരികയില്ല. പ്രത്യാശ ഭംഗമില്ലാത്തതാണ്, തോന്നലല്ല, ആഗ്രഹമല്ല, പ്രാർത്ഥനയല്ല, സന്ദേഹമല്ല, ഉറപ്പിക്കപ്പെടുന്നതിൻ്റെ പേരാണ് പ്രത്യാശ എന്ന് പറയുന്നത്. നമുക്ക് ആ പ്രത്യാശ ഉണ്ടായിരിക്കണം. ഞാനിപ്പോഴും ഓർക്കുന്നു 1987 എൻ്റെ അപ്പച്ചൻ രോഗാതുരനായിട്ട് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുകയാണ്. ഞാൻ സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങിയ ആദ്യഘട്ടമാണ്. തിരുവല്ലയ്ക്കടുത്ത്
കറ്റോട് എന്ന സ്ഥലത്ത് ഒരു കൺവെൻഷനിൽ, എനിക്ക് തോന്നി ഈ പ്രദേശങ്ങൾ തെക്കൻ ഭാഗത്തേക്ക് ആദ്യം വരുന്ന ഒരു യോഗമാണ്. 28 കൊല്ലങ്ങൾക്ക് മുൻപാണ് ആ സംഭവം, ഞാനത് ഓർക്കുന്നു. അന്ന് എൻ്റെ കൂടെ പ്രസംഗിക്കാനുണ്ടായിരുന്ന കർത്താവിൻ്റെ അടുക്കൽ വിശ്രമിക്കുന്ന പരേതനായ എം വി തോമാച്ചൻ, എം വി തോമസ് കുളത്തൂപ്പുഴ, ആ ദേവദാസനാണ്. ഞാൻ പ്രസംഗം കഴിഞ്ഞ് താമസിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ വാളകത്തുനിന്നൊരു ഫോൺ കോൾ വന്നു. അപ്പച്ചൻ അത്യാസന്ന നിലയ്ക്കാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറപ്പെടണമെന്ന് പറഞ്ഞു സഹോദരന്മാരെന്നെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു. ഞാൻ കോലഞ്ചേരി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അപ്പച്ചൻ ശരിക്കു പറഞ്ഞാൽ ബോധാബോധങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഇടയ്ക്ക് ബോധം അറിയും, ഒന്നും അറിയാൻ പാടില്ല, അല്പം ബോധം തിരിച്ചു വിട്ടും. ശക്തമായ മസ്തിഷ്കാഘാതം ഉണ്ടായിട്ട് മരണത്തോട് സമീപിക്കുന്ന അപ്പച്ചനെയാണ് ഞാൻ കണ്ടത്. എന്തെങ്കിലും ഒരു വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് ആ കട്ടിലിൻ്റെ അടുക്കൽ ഞാൻ ഇരുന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്: എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കരഞ്ഞു പോയി. ഞാൻ പറഞ്ഞല്ലോ, മരണത്തോട് സമീപിക്കുന്ന ഒരു സമയം. ഞങ്ങളുടെയൊക്കെ ഹൃദയം വളർത്തി, ഞാനാണെങ്കിൽ വളരെ ചെറുപ്പമാണ്, കുടുംബത്തിൻ്റെ ഭാരം ചുമലിലേക്ക് വരുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടം. പക്ഷേ ഞങ്ങളുടെ ഉള്ളങ്ങളെ വളരെ കുളിപ്പിച്ച ഒരു വാർത്തയായിരുന്നു അത്: എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, ഞാനിവിടം വിട്ടു പിരിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിൻ്റെ പേരാണ് പ്രത്യാശ. നിങ്ങൾക്കതുണ്ടായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന് ആ പ്രത്യാശയുണ്ട്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ പ്രത്യാശ ഭംഗമില്ലാത്തതാണ്, ഭാഗ്യകരമായ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. 3 കാര്യങ്ങൾ ഞാൻ അവാക്യമിടുകയാണ്: 1, സുവിശേഷം വിശ്വസിക്കാൻ പഠിപ്പിച്ചു; 2, സ്നേഹിക്കാൻ പഠിപ്പിച്ചു; 3, പ്രത്യാശ നൽകിയത് ആ സുവിശേഷമാണ്. ഇവിടെ നിന്നുകൊണ്ട് ദൈവജനത്തോട് 3 വാക്കുകൾ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ആ സന്ദേശം അതിൻ്റെ മറുവശത്തേക്ക് ഒന്ന് കടക്കുന്ന വിചാരിക്കുകയാണ്, ദീർഘമാക്കുകയില്ല. എങ്കിലും ആ അധ്യായത്തിൻ്റെ 10, 11 വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലെ 3 വാക്കുകളൊന്നും എടുത്തു പറയാം. 10-ാം വാക്യവും 11-ാം വാക്യവും: നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്നു. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. ആ വാക്യം തുടരുകയാണ്, ഞാനതവിടെ ആ വാക്യം കൊണ്ട് നിർത്തിക്കുകയായിരുന്നു. അവിടെ 3 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വന്നത്, ആ വാക്കുകൾ മാത്രം പറയാം. 1, നാം വായിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അതായത് എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരിഷ്ടമുണ്ട്, ഒരു താല്പര്യമുണ്ട്, ദൈവത്തിന് ഒരു ചിന്തയുണ്ട്. ആ ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ ഞാൻ വളരണം, നിറഞ്ഞു വരണം എന്നാണ്. ദൈവം നമ്മെ രക്ഷിക്കുന്നത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല, അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു, പക്ഷെ അത് ചെയ്യാതെ ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ച് തുണി മേടിച്ചു തന്ന്, നമുക്ക് ആഹാരം തന്ന്, മരുന്ന് മേടിച്ചു തന്ന്, ഭാര്യയെ തന്ന്, ഭർത്താവിനെ തന്ന്, പിള്ളേരെ തന്ന്, ജന്മസിദ്ധമായ കഴിവുകൾ തന്ന്, ശുശ്രൂഷയ്ക്ക് കൃപാവരങ്ങൾ തന്ന്, വീടും ജോലിയും തന്ന്, ഈ കാലമൊക്കെ നടത്തിയതിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അവിടെ എത്തിക്കാൻ മാത്രമല്ല, ആ ഇഷ്ടം എന്താണ് എന്ന് ഞാൻ അറിയണം. Ephesians 1:2 പൗലോസ് പറയുന്നുണ്ട്, അവൻ്റെ വിളിയാലുള്ള ആശ, അതായത് വിളിച്ചവൻ്റെ ആശ, വിളിക്കപ്പെട്ടവരുടെ ആശയല്ല, വിളിച്ചവന് ഒരാശയുണ്ട്. ഞാൻ മൂലഭാഷയൊന്നും പഠിച്ച ഒരു വേദപണ്ഡിതനല്ല, എങ്കിലും ഞാൻ പറയട്ടെ, അവിടെ ആശ എന്നുള്ളതിൻ്റെ ശരിക്കുള്ള തർജ്ജമ തീരാത്ത കൊതി എന്ന് പറയേണ്ടതാണ്. അന്ത്യ പെസകയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഈ പെസക നിങ്ങളോടുകൂടെ കഴിപ്പാൻ ഞാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടെ ആഗ്രഹിച്ചു എന്നോ വാഞ്ചയോടെ വാഞ്ചിച്ചു എന്നോ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് പറയാവുന്ന വാക്കാണ് അത്. ആ വിഷയത്തിൻ്റെ പരമാവധിയാണ്, ഒപ്റ്റിമം പോയിന്റാണ്, ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു. അതേ ആശയമാണ് Ephesians 1:2 പറയുന്നത്, വിളിക്കപ്പെട്ടവരുടെ മേൽ അവനൊരാശയുണ്ട്, തീരാത്ത ഒരു കൊതിയുണ്ട്. ആ കൊതി സാധിപ്പിക്കാൻ എന്താ ദൈവം ചെയ്യുന്നത്? അതിൻ്റെ താഴെ പൗലോസ് പറയുന്ന വാക്ക് ഒരു പ്രാർത്ഥനാവാചകമാണ്, ദൈവശക്തി അറിയണം, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഒരു ഭാഷകാരൻ പറഞ്ഞതുപോലെ, ആശയത്തിൻ്റെ ഖനം കൊണ്ട് വാക്കുകൾ വളയുന്നത് പോലെ തോന്നുന്നു, അത്രയ്ക്കും ആശയ ഗാംഭീര്യമാണ് അവിടെ ഉള്ളത്. അവൻ്റെ ബലം അത്രയ്ക്ക് വലുതാണ്.
അത് കാണണമെങ്കിൽ എവിടേക്ക് പോകണമെന്ന് അറിയാമോ? 20-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവപുത്രന്റെ പുനരുത്ഥാന വേള. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ദൈവശക്തിയുടെ ഏറ്റവും വലിയ തെളിവ് ഈ പ്രപഞ്ചമല്ല, ദൈവശക്തിയുടെ ഏറ്റവും വലിയ തെളിവ് അരിമത്തിയിലെ യോസേഫിന്റെ തോട്ടത്തിലെ കല്ലറയെ തുറന്ന് മരണവാസങ്ങളെ അഴിച്ച് ദൈവം തന്റെ മകനെ എഴുന്നേൽപ്പിച്ചതാണ്. അതാണ് ദൈവശക്തിയുടെ ഏറ്റവും അന്യാദൃശമായ തെളിവ് എന്ന് പറയുന്നത്. ആ ശക്തി എന്ത് ചെയ്യുന്നു? വിളിക്കപ്പെട്ടവരായ നമ്മുടെ മേൽ അവൻ പകരുകയാണ്. എന്തിനു വേണ്ടിയാ? അവൻ്റെ ആശ സാധിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഡി എൽ മൂടിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ കഥകളും ജീവചരിത്ര ഭാഗങ്ങളും പ്രസംഗങ്ങളും ഒക്കെ. അദ്ദേഹം ഒരിക്കലൊരു മീറ്റിംഗിൽ സംബന്ധിച്ചപ്പോൾ ഒരു വൃദ്ധനായ പ്രസംഗകൻ ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, ദൈവം തൻ്റെ ശക്തി കാണിക്കാൻ ഒരു ആളെ അന്വേഷിക്കുന്നു. ഒരാളെ, ഒരു മനുഷ്യനെ, അവനിൽ കൂടെ ദൈവശക്തി കാണിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് സദസ്സിൻ്റെ നേരെ, ആരുടെയും നേരെ പ്രത്യേകിച്ച് വിരൽ ചൂണ്ടിയില്ലെങ്കിലും എല്ലാവരുടെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ആ വ്യക്തി നീയായിക്കൂടാ? എല്ലാവരുടെയും മനസ്സിലത് കൊണ്ടു, മൂടിയും മനസ്സിലത് കരുതി വീട്ടിലേക്ക് പോയി ദൈവം മുൻപാകെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം മൂടിയോട് സംസാരിച്ചു. മൂടി പറഞ്ഞത്, പ്രസംഗകന്റെ ചോദ്യം എൻ്റെ നേരെയാണ് എന്നെനിക്ക് തോന്നുന്നു. ദൈവം തൻ്റെ ശക്തി കാണിപ്പാൻ ഒരു ആളെ അന്വേഷിക്കുന്നു. ആ വ്യക്തിയാകാൻ എനിക്ക് മനസ്സാണ്, പക്ഷേ കർത്താവ് എൻ്റെ സ്ഥിതി നിനക്കറിയാമല്ലോ. അപ്പോൾ കർത്താവ് ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? നീ എന്താ ഏതോ ഒരു സാധനം പുറകിൽ പിടിച്ചിട്ടുണ്ട്, ഒരു പൊതി ഉണ്ടല്ലോ, ഒരു കെട്ട് കയ്യിലുണ്ടല്ലോ, അതെന്താ ആ പുറകിൽ പിടിച്ചിരിക്കുന്നത്? കർത്താവെ, അത് അല്ല, അതെന്താ പറ, അത് കുറച്ച് പഴയ ചെരുപ്പാ കർത്താവെ, കുറച്ച് പഴയ ചെരുപ്പാണ്, ഞാനൊരു ചെരുപ്പ് കുത്തിയാണ്, എൻ്റെ കഴിവിതാണ്, ഞാൻ ഈ നാട്ടിലേക്കും അധപ്പതിച്ച് ജോലി ചെയ്യുന്നയാളാണ്, ഞാനൊരു ചെരുപ്പ് കുത്തിയാണ്, പക്ഷേ ചോദ്യം ഞാൻ അംഗീകരിക്കുന്നു, ദൈവം തൻ്റെ ശക്തി കാണിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്, എനിക്ക് മനസ്സാണ്, പക്ഷേ നീ എന്നെ അംഗീകരിക്കുമോ എനിക്കറിയാൻ പാടില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾ, ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മൂടി ഇങ്ങനെ ഒരു വാക്ക് പ്രാർത്ഥിച്ചു എന്ന് വായിച്ചിട്ടുണ്ട്, മതി കർത്താവേ, മതി, മൺകൂടാരത്തിന് താങ്ങാൻ കഴിയുന്നില്ല. അതായത് ഡി എൽ മൂടി എന്ന് പറയുന്ന ദൈവവൈതൽ വലിയ കഴിവുള്ളവനല്ല, ചന്തയിലെ പ്രസംഗമാണ് തനിക്കുണ്ടായിരുന്നത്. വാടാപോട എന്ന് പറയുന്ന സംസ്കൃതമല്ലാത്ത ഭാഷയിലാണ് മൂടി പറഞ്ഞത്. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു, ദൈവശക്തി എനിക്ക് തരികയാണെങ്കിൽ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോഴാ പറഞ്ഞത്, മതി കർത്താവേ, താങ്ങാൻ കഴിയുന്നില്ല, ദൈവശക്തി തൻ്റെ മേൽ ദൈവം ഒഴുക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവശക്തിക്ക് വേണ്ടി നാം ആഗ്രഹിച്ച് കാത്തിരുന്നാൽ അവൻ്റെ ആ വല്ലഭത്വമുള്ള ശക്തി, ദൈവശക്തിയുടെ അനിയന്ത്രിതമായ പ്രവാഹം ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരുവാൻ അവൻ സന്നദ്ധനാണ്. മനസ്സുണ്ടെങ്കിൽ അതവൻ പകരും. ഈ അധ്യായത്തിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. എൻ്റെ ശുശ്രൂഷ ഒരു പോരാട്ടമാണ്, എൻ്റെ ശുശ്രൂഷ ഒരു വേലയാണ്, പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. സ്വന്തം ശക്തിയിലല്ല, എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാലാണ്. ഇന്ന് രാത്രി അതവൻ തരും, അവൻ്റെ ആശ സാധിപ്പിക്കുവാൻ. കൊലോസ്യരിൽ വായിച്ച വാക്ക്, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുക. ആ ഇഷ്ടം എന്താണ് എന്ന് ഇന്ന് രാത്രി അറിഞ്ഞ് ഒരു ദൈവവൈതൽ ദൈവസന്നിധാനത്തെങ്കിൽ അവനെ തന്നെ സമർപ്പിക്കണം. ദൈവശക്തിയെ അറിയുവാൻ ഇടയാകണം. രണ്ടാമത് അതിനോട് ചേർന്ന് പറയുന്ന വാക്കാണ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ആശയം വളരെ വിഭിന്നമാണ്. ഒന്ന്, എന്നിലുള്ള ദൈവേഷ്ടം എന്താണ് എന്ന് ഞാൻ അറിയണം. രണ്ടാമത്തേത്, ഞാൻ അവനെ അറിയണം, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം. ജ്ഞാനവും പരിജ്ഞാനവും തമ്മിൽ ശരിക്കും പറഞ്ഞ ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അറിവാണ്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, പരിചയിച്ചുള്ള അറിവാണ് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ. അനുഭവജ്ഞാനമാണ് പരിജ്ഞാനം. വേറെ അർത്ഥം വിശാലമായിട്ട് കൊടുക്കുക, പക്ഷേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്, പരിചയിച്ചുള്ള അറിവിനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ദൈവത്തെ എനിക്ക് അറിയുവാൻ ഇടയായിത്തീരണം. പൗലോസ് അറിഞ്ഞവനാണ്,
കൊലോസ്യരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തെ അറിയണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലേക്കും ധന്യമായ മോഹമായി അത് മാറേണ്ടതാണ്. എനിക്ക് ദൈവത്തെ അറിയുവാനിടയാകണം എന്ന് ഏറ്റവും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വാക്യം. അടുത്ത കാലത്ത് അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്നുപോലും എനിക്ക് തോന്നിയിരുന്നില്ല. അടുത്ത കാലത്ത് തന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ് 1 കൊരിന്ത്യർ 2:2 ഞാൻ വായിപ്പിക്കുന്നില്ല. പൗലോസ് പറയുകയാണ്, ഈ ഭൂമിയിൽ ഞാൻ എവിടെ ജീവിച്ചാലും നിങ്ങളുടെ മധ്യേ കൊരിന്തിൽ ഞാൻ ജീവിച്ചാലും എൻ്റെ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം ലളിതമാണ്. പൗലോസിനെ അറിയുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകണം, ഈ മനുഷ്യന് വേറെ ഒന്നും അറിയാൻ പാടില്ല അല്ലേ? അതല്ലേ എൻ്റെ അർത്ഥം. ഇയാൾക്ക് ശാസ്ത്രം അറിയാൻ പാടില്ല, സാഹിത്യം അറിയാൻ പാടില്ല, ചരിത്രം അറിയാൻ പാടില്ല, മനുഷ്യഗതികളെ അറിയാൻ പാടില്ല, യാതൊന്നും അറിയാൻ പാടില്ല. ഈ ആൾക്ക് ആകെ അറിയാവുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം അങ്ങനെ തോന്നണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മുടെ തലമുറകളൊക്കെ വല്ലാത്ത ഒരു യാത്രയാണ് ഇന്ന് നടത്തുന്നത്. അറിവ് ഒരുപാട് കൂടുന്നുണ്ട്. ഇന്നത്തെ യുഗത്തിൽ നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. എത്രയോ ഭൗതികമായിട്ട് ഉയർന്നു, ശാസ്ത്രീയമായിട്ട് ഉയർന്നു പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിലും അപ്പുറത്തുമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ദൈവപുത്രനെ അറിയാനുള്ള ഒരു ഒരു ആഗ്രഹം, ഒരു മോഹം നമ്മുടെ തലമുറകൾക്ക് എത്രത്തോളമുണ്ട്? ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലം പറയുകയാണ്, ഞാൻ വേറെ യാതൊന്നും അറിയാത്തവനായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നെ അറിയുന്നവരൊരു കാര്യം മനസ്സിലാക്കണം, എനിക്കറിയാവുന്നത് നസ്രയത്തിലെ ക്രിസ്തുവിനെ മാത്രമാണ്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രമാണ്. അങ്ങനെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ വായിച്ച വാക്യം ശ്രദ്ധിച്ചല്ലോ, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം, അവനെ അറിയണം, ക്രിസ്തുവിനെ അറിയണം, അവൻ്റെ ആളത്വത്തെ, അവൻ്റെ മഹത്വത്തെ, അവൻ്റെ വല്ലഭത്വത്തെ, കേവലം കരുതുന്ന സ്നേഹത്തെ മാത്രമല്ല, അവനാരാണെന്നറിഞ്ഞ് ആ ദിവ്യമഹത്വത്തിൻ്റെ മുൻപാകെ തലവണക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 1, എന്നിലുള്ള അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം ഞാൻ അറിയണം. 2, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം എനിക്കുണ്ടായിരിക്കണം. 3 കാര്യം അവിടെ വായിച്ചത്, അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണം. ഞാൻ അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞതുകൊണ്ട് ആ വാക്ക് വിടുകയാണ്, അവൻ്റെ ശക്തിയിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതിനേക്കാൾ അവൻ്റെ ശക്തിക്ക് ആനുപാതികമായ ശക്തി നമുക്കുണ്ടായിരിക്കണം. അവൻ്റെ വല്ലഭത്വത്തിന് അനുയോജ്യമായ ശക്തി, റേഷ്യോ കൃത്യമായിരിക്കണം, അവൻ്റെ ശക്തിക്ക് അനുയോജ്യമായ ശക്തി നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രയും വാക്ക് ദൈവജനത്തോടാണ് പറഞ്ഞത്, എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം അറിയുക, ഞാൻ അവനെ മനസ്സിലാക്കുവാൻ ഇടയാവുക. 3, അവൻ്റെ ശക്തിയിൽ നിന്ന് ശക്തി പ്രാപിക്കുകയല്ല, അവൻ്റെ ശക്തിക്ക് അനുസൃതമായ ശക്തി ഞാൻ പ്രാപിച്ച് ജീവിക്കുവാൻ ഇടയാവുക. നിർത്തുന്നതിന് മുൻപായിട്ട് ഇന്ന് രാത്രിയിലും സുവിശേഷം ഇവിടെ ചെയ്യുന്ന 3 വാക്കുകൾ മാത്രം ഓർപ്പിക്കട്ടെ. ഈ അധ്യായം മുഴുവനും സുവിശേഷത്തിൻ്റെ ഫലങ്ങളെക്കൊണ്ട്, സുവിശേഷത്തിൻ്റെ സാധ്യതകളെക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് മുഴുവൻ പറയാൻ ഞാൻ ഓരോ വാക്ക് പറയാൻ പോയാലും യോഗം സമയത്തൊന്നും നിർത്തുകയില്ല. എങ്കിലും 3 പദങ്ങളൊന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. 1:14 വാക്യം, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഇന്ന് രാത്രിയും ദൈവം ചെയ്യുന്ന കാര്യമാണ്. എങ്ങനെയാ പാപമോചനം പ്രാപിക്കേണ്ടത്? വേദപുസ്തകം പറയുകയാണ്, അവനിൽ, യേശുക്രിസ്തുവിൽ, അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അവിടെ നാം വായിക്കുന്ന 2 കാര്യങ്ങൾ അത് ഞാൻ സമന്വയിപ്പിച്ചങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. അവൻ്റെ രക്തം, നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ രക്തം പാപമില്ലാത്ത രക്തമാണ്. പത്രോസ് പറയുന്നത് ആ രക്തം നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ രക്തമാണ്. പ്രാവചനികമായിട്ട് പറയുന്ന ഒരു വാക്കാണെങ്കിലും കാൽവറിയിലും അതിനൊരു നിവൃത്തിയുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സക്കരിയാ പ്രവചനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, അന്നാളിൽ പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിന് ഒരു ഉറവ് തുറന്നിരിക്കും. എവിടെയാണ് ആ ഉറവ് തുറക്കപ്പെട്ടത്?
കാൽവറിയിലെ യാഗവേദിയിലാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നു. ആ ശരീരത്തിൽ രക്തമുണ്ടായിരുന്നു. ആ രക്തം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഒരു ഉറവ് പോലെ ആ രക്തം ഊറ്റപ്പെടുവാനിടയായി. ആ രക്തച്ചൊരിച്ചിൽ നമുക്ക് സമാധാനം തരുന്നതാണ്, രക്ഷ തരുന്നതാണ്. ലോകത്തിൽ ഇന്നു വരെ അങ്ങനെ ഒരു കാര്യം ആരും കേട്ടിട്ടില്ല. എവിടെ രക്തം വീണിട്ടുണ്ടോ അവിടെ സമാധാനം പോയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒടുവിലത്തെ ദിവസങ്ങൾ മലബാറിൽ പയ്യന്നൂരിനടുത്ത് ചെറുപുഴ എന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞാൻ കുറേ സ്ഥലങ്ങൾ കൂടെ പോകേണ്ടി വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായ സഹോദരൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഈ സ്ഥലങ്ങളൊക്കെ മണ്ണിൻ്റെ നിറം തന്നെ ചോരയുടെ ചുമപ്പായിരുന്നു, ചെഞ്ചോര പോലെയാണ് സ്ഥലങ്ങൾ കിടന്നത്, അവിടെ സമാധാനമുണ്ടായിരുന്നില്ല. എന്നാൽ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്, 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ഗോൽഗോഥാമറയുടെ മുകളിൽ ഒരുവന്റെ ചോര ചൊരിഞ്ഞു, അവിടെയാണ് സമാധാനമുണ്ടായത്. ആ ചോരയുടെ പേരിൽ ആരും കലഹിച്ചില്ല, അവിടെയാണ് സമാധാനമുണ്ടായത്. സമാധാനം തരുന്ന ദൈവപുത്രന്റെ ചങ്കിലെ രക്തം, എത്ര മനോഹരമായ കാര്യം! ആ രക്തച്ചവി മാറ്റാൻ നിത്യതയ്ക്ക് പോലും കഴിയുകയില്ല. നാം വെളിപ്പാട് പുസ്തകം 19 വായിക്കുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച യോഹന്നാൻ കാണുന്നുണ്ട്. അശ്വാരൂഢനായി വരുന്ന ഒരുവൻ വെള്ളക്കുതിരപ്പുറത്ത് വരികയാണ്. അവന്റെ പേര് ദൈവവചനം എന്നാണ്, ക്രിസ്തുവിന്റെ പേരാണത്. അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നാം വായിക്കുന്നത് രക്തം തളിക്കപ്പെട്ട ഉടുപ്പാണ്. ആ രക്താങ്കിതമായ വസ്ത്രം നിത്യതയ്ക്ക് പോലും മാറ്റുവാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഏതൊരു പാപി ദൈവപുത്രന്റെ നേരെ വരുന്നുവോ ആ രക്തത്താൽ സമാധാനം നൽകി രക്ഷിക്കുന്നവനാണവൻ. ദൈവത്തിൻ്റെ സ്തോത്രം, രക്തത്താൽ സമാധാനം. ഒടുവിലൂടെ വായിച്ചത് അവൻ നമ്മെ ദൈവത്തോട് നിരപ്പിക്കുകയാണ്. അതിൻ്റെ താഴെയുള്ള വാക്യങ്ങളിലും ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് അകന്നുപോയവർ, മനസ്സകലുക എന്ന് പറയുന്നത് ക്ഷിപ്രകോപം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല, നാളുകൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അടുക്കാനും പ്രയാസമാണ് മനസ്സകന്നു പോയാൽ. നാം ദൈവത്തോട് മനസ്സകന്നു പോയവരാ, മനസ്സുകൊണ്ടകന്നു പോയവരാണ്. പക്ഷെ നമ്മെ ക്രിസ്തുവിനോട് നിരപ്പിക്കുകയാണ്. ദൈവം നമ്മോട് നിരക്കുകയല്ല, നമ്മെ ഉയർത്തി ദൈവത്തോട് നിരപ്പിക്കുകയാണ്. എങ്ങനെയാണ് സാധിപ്പിച്ചത്? അവിടെ വായിക്കുന്നുണ്ട്, തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താലാണ്. ക്രിസ്തു മരിപ്പാൻ പാടില്ലാത്തവനാണ്. ദൈവത്വത്തിൽ അവന് മരണമില്ല, ദൈവത്തിന് മരിക്കാൻ കഴിയുകയില്ല. അവൻ്റെ മനുഷ്യത്വത്തിലും അവന് മരണമില്ല, കാരണം പാപിയാണ് മരിക്കേണ്ടത്. പാപമില്ലാത്ത ദൈവപുത്രൻ മനുഷ്യത്വത്തിലും മരിക്കാൻ പാടില്ല. പക്ഷെ അവൻ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഇടയായി തീർന്നു. ജഡശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ മരിക്കുന്നതിനാൽ നമ്മെ ഉയർത്തി ദൈവത്തോട് അവൻ നിരപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഈ ലോകത്തിൽ ബലഹീനരും അശക്തരുമാണ് എന്ന് തോന്നിയേക്കാം. പക്ഷെ ഇന്ന് രാത്രി നാം ഇരിക്കുന്നത് ഉയർത്തപ്പെട്ട് ദൈവപുത്രനോടൊരുമിച്ചാണ്. ദൈവത്തിൻ്റെ സ്തോത്രം! എന്തൊരു വലിയ ഒരു പദവിയാണ് ദൈവം നൽകിയത്. ഞാനിപ്പോഴും ഓർക്കുന്നു, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു വിവാഹത്തിന് പോയി. വിവാഹത്തെ സംബന്ധിച്ചിട്ട് ഞാൻ KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്ന സമയത്ത് അന്ന് മുഴുവൻ ബ്ലോക്കാണ്, എറണാകുളം സിറ്റി മുഴുവനും യാത്ര ദുഷ്കരമാക്കിക്കൊണ്ട് മുഴുവൻ വഴികളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്ന ദിവസമാണ്. അതിവർ എയർപോർട്ടിൽ നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന ആ NG Road വഴിയിലൂടെ ഞാനും പോകുന്നത്. അപ്പോൾ ആ വഴി മുഴുവൻ ബ്ലോക്കായി, രണ്ട് വശത്ത് ബാരിക്കേഡുകൾ കെട്ടി, 10,000 ഇന്ദിരാഗാന്ധിയെ കാത്തു നിൽക്കുകയാണ്. ആന്റണിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കോൺഗ്രസിൻ്റെ ലയന മഹാസമ്മേളനത്തിന് ഇന്ദിരാഗാന്ധി വന്ന ദിവസമാണ്. 18 മുൻപുള്ള രംഗമാണ്, എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മയാണ്. പക്ഷെ ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. അവരാ തുറന്ന ജീപ്പിൽ വന്നപ്പോൾ, എറണാകുളത്ത് സൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ജോസ് ജംഗ്ഷനിൽ അവിടെ വന്നപ്പോൾ ഒരു സ്ത്രീ, ഒരു നാടോടി സ്ത്രീ അവരുടെ കയ്യിൽ ഒരു കൊച്ചിനെ എടുത്തു വെച്ചോണ്ട് ഇന്ദിരാഗാന്ധി വന്ന് പറഞ്ഞു. അവർക്ക് വിവരമൊന്നുമില്ല, സാന്നിധ്യബോധമൊന്നും അറിയാൻ പാടില്ല, രംഗബോധമില്ലാതെ പറഞ്ഞു, ദാ ഇന്ദിരാഗാന്ധി എന്ന് വിളിച്ചു പറഞ്ഞു. കൊച്ചിനെ പരിചയപ്പെടുത്തുക, ദാ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. ആ തിരക്കിനിടയ്ക്ക് ഇന്ദിരാഗാന്ധി ആ വാക്ക് കേട്ടിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു. അവിടെ റോഡിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ നാടോടി സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ കൊച്ചിനെ മേടിച്ച് അവരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ നിർവൃതിയുടെ നിമിഷങ്ങളുടെ പേരായിട്ട് ആ പടം വന്നു. ഞാനത് നേരെ കണ്ടതുകൊണ്ട് എനിക്ക് ആ ചിത്രം കുറച്ച് കുതൂഹലമായി തോന്നുവാനിടയായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും
ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയുടെ കൈകളിൽ ഒരു നാടോടി സ്ത്രീയുടെ കൈ കൊച്ചിരിക്കുന്നത് ഒരു നിർവൃതിയാണ്. ആ കൊച്ചിനെ സംബന്ധിച്ച് ഭാവനയ്ക്ക് പോലും സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ തോളിൽ ആ കുഞ്ഞ് ഇരിക്കുക എത്ര സൗഭാഗ്യമെന്നായിരിക്കും ലോകം വിചാരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, സുവിശേഷം ചെയ്യുന്ന കാര്യം ലോകത്തിലേക്കും അധമനായ ഹതാശനായ ഒരു പാപിയെ ദൈവം തന്റെ കൃപയാൽ വിളിച്ചിട്ട് ദൈവപുത്രന്റെ ചങ്കിലെ ചോരയാൽ അവനെ ശുദ്ധീകരിച്ചിട്ട് രാജാധി രാജാവായ കർത്താധി കർത്താവായ അവന്റെ മാർവിൽ ചേർക്കുന്നതാണ്. അതാണ് സുവിശേഷം. ഓ ദൈവത്തിന്റെ സ്തോത്രം, നമ്മെ ഉയർത്തി ദൈവപുത്രനോട് നിരപ്പിക്കുന്ന സുവിശേഷം ഇന്ന് രാത്രിയും അത് ദൈവം ചെയ്യുകയാണ്. ഞാനിവിടെ നിർത്തുകയാണ്. മൂന്ന് ലളിതമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സുവിശേഷം നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് തരികയാണ്. രണ്ട്, സുവിശേഷം നമുക്ക് ദിവ്യ സമാധാനം നൽകുകയാണ്. കലാപമല്ല, സമാധാനം തരുന്ന ക്രൂശിലെ രക്തം. മൂന്നാമത്തെ കാര്യം, അവൻ്റെ ജഡശരീരത്തിലെ അവൻ്റെ മരണത്താൽ, അവൻ്റെ ശരീരത്തിലേറ്റ അവൻ്റെ മരണത്താൽ നമ്മെ ദൈവത്തോട് അവൻ നിരപ്പിക്കുകയാണ്, പരിശുദ്ധനായ ദൈവത്തോട്. ഞാൻ വിസ്മയത്തോടുകൂടെ വായിക്കാറുള്ള പല വാക്യങ്ങളിൽ ഒന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളൊരു വാക്ക്. അവിടെ എങ്ങനെയാണ് നാം വായിക്കുന്നത്? സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്നാണ്. വിശുദ്ധ നിവാസം, ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസം എന്ന് പറയുന്ന, ഒന്നുകൂടെ തെളിച്ചു പറയാമെങ്കിൽ, പുരാതന സ്വർഗം എന്ന് വിളിക്കുന്ന അവന്റെ വിശുദ്ധ നിവാസം പോലും ദൈവത്തിന്റെ വിശുദ്ധിയുടെ കണ്ണുകളുടെ മുമ്പാകെ നിർമ്മലമല്ല എന്ന് വരികിൽ ആ ദൈവം എത്രയോ വിശുദ്ധനാണ്. ഒരു പാപിയെ ദൈവം ഉയർത്തി നിരപ്പിക്കുന്നത് ഈ പരിശുദ്ധ ദൈവത്തോടാണ്. സുവിശേഷമല്ലാതെ മറ്റെന്ത് ഇവിടെ ഉപയുക്തമായിട്ടുണ്ട്? മറുവശം ഞാൻ പറയട്ടെ, ഈ സുവിശേഷം സ്വീകരിക്കാൻ തള്ളിക്കളയാം, സ്വാതന്ത്ര്യം നമുക്കാണ്. അവൻ നമ്മോട് അപേക്ഷിക്കുന്നവനല്ല, കൽപ്പിക്കുകയാണ്. ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. സുവിശേഷം ദാസ്യവേല ചെയ്യുന്ന ഒന്നല്ല. നിങ്ങൾ രക്ഷിക്കപ്പെടാമോ, എങ്ങനെയാലും രക്ഷിക്കപ്പെടണമേ എന്ന് പറയുന്നതല്ല സുവിശേഷം. രക്ഷിക്കപ്പെടണമെങ്കിൽ പെടാം, നിരാകരിക്കണമെങ്കിൽ നിരാകരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് പാപപരിഹാരത്തിന് അവനെ സ്വീകരിക്കുക. പക്ഷെ സുവിശേഷം അനുസരിക്കാതെ വന്നാൽ, ആ വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല, കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. സുവിശേഷം അനുസരിക്കാതെ പോകാം, നിങ്ങൾക്കത് സാധിക്കും. പക്ഷെ അങ്ങനെ വന്നാൽ മടങ്ങി വരാൻ കഴിയാത്ത ദൈവക്രോധത്തിൻ്റെ ആഴത്തിലേക്ക് പോകേണ്ടി വരും. അവനെ വിടും, അവനെ വിട്ടകലും, ആ നിത്യനാശത്തിലേക്ക് പോകും. ആ ഒരു ദുർഗതി നമുക്കാർക്കും വരാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. ആരും എഴുന്നേൽക്കരുത്, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ശാന്തമായിട്ട് ദൈവമുൻപാകെ നമുക്കിരിക്കാം. ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന രക്ഷ എത്ര വലുതാണ്! നമുക്ക് പ്രത്യാശ തന്നു, നമുക്ക് വിശ്വാസം തന്നു, നമുക്ക് സ്നേഹം തന്നു, നമുക്ക് അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരാം, ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയാം, അവൻ്റെ ശക്തിയാൽ ബലപ്പെടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്ല, ഇന്ന് രാത്രി വരെയും ശരിയായ നിലയ്ക്ക് രക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കൃപാവാതിലുകൾ ഇന്ന് രാത്രി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന ശുഭരാത്രിയാണ്. നാളെ രാത്രി ഇവിടെ യോഗം ഉണ്ടായിരിക്കാം, പക്ഷേ ഞാനും നീയും ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അവൻ രക്ഷകനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. തൻ്റെ അടുക്കൽ വരുന്നവരാരും തള്ളപ്പെടുകയില്ല. കോടാനുകോടികൾ അഭയത്തിനായി വന്ന് ശരണപ്പെട്ട് രക്ഷിക്കപ്പെട്ട സ്ഥലമാണത്. നാം രക്ഷിക്കപ്പെട്ടത് അവിടെ വച്ചാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് രാത്രിയും ശരിയായിട്ട് രക്ഷാബോധ്യമില്ലാത്തവരായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് രക്ഷിക്കപ്പെടാം. ഒരേ ഒരു കാര്യം, ഒരു സ്ഥലത്ത് പോകണ്ട, ആരുടെയും മുമ്പിൽ മുട്ടുകുത്തണ്ട, 10 പൈസ പോലും ചെലവഴിക്കാൻ ആവശ്യമില്ല, ചെലവഴിച്ചാലും പ്രയോജനമില്ല. മരണം വരെ പ്രാർത്ഥിക്കണ്ട, മരണശേഷവും പ്രാർത്ഥിക്കണ്ട, അതുകൊണ്ട് പ്രയോജനവുമില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ
നമുക്ക് രക്ഷിക്കപ്പെടാം. നമ്മുടെ ഏറ്റുപറച്ചിലാൽ, നമ്മുടെ അംഗീകാരത്താൽ. ഇന്ന് രാത്രി ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ അങ്ങ് എൻ്റെ പകരക്കാരനായി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും നാഥനുമായി സ്വീകരിക്കുന്നു. ഞാൻ എന്നെ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഈ രാത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളിങ്ങനെ പാടാറുണ്ടല്ലോ, ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുക്ഷീണൽ കൂരോടൽ സർവവും എനിക്കേച്ചിൽ പൂർണരെ ചകാണും ഞാൻ ശരണം എൽ കർത്താവേ വാഴ്ത്തപ്പേട്ടുഞ്ഞടി താഴ്മയാ കുമ്പിടുന്നു രക്ഷിക്ക എന്നേ ഇപ്പോ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു നിമിഷം നിങ്ങൾക്കായിട്ട് ഞാൻ തരികയാണ്. കൈകൾ ഉയർത്തുന്നതുകൊണ്ട് ആരും രക്ഷിക്കപ്പെടുകയില്ല, എഴുന്നേറ്റ് നിൽക്കുന്നതുകൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല, പ്രസംഗവേദിയുടെ മുന്നിലേക്ക് വരുന്നതുകൊണ്ടും ആരും രക്ഷിക്കപ്പെടുകയില്ല. വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി നിങ്ങളങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് വരികിൽ സ്വർഗം നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ധൈര്യത്തിനായി, നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർക്കേണ്ടതിനായിട്ട് സ്വർഗം സന്തോഷിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? അങ്ങനെ ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നിമിഷം തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി നിങ്ങളുടെ മുൻപാകെ ഒരു അവസരം ഞാൻ തരികയാണ്. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, പ്രാർത്ഥനയുടെ തെളിവായിട്ട് എല്ലാ കണ്ണുകളും അടഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ വലം കൈ ഒന്ന് ഉയർത്തി കാണിക്കാം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് അത് സഹായകമാണ്. ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവം മുൻപാകെ അങ്ങനെ തീരുമാനമെടുത്തവരായിട്ടുണ്ടെങ്കിൽ, ഈ വേദിയിൽ, ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അക്കാര്യം വ്യക്തമാക്കാം. ഒരു നിമിഷം ആരെങ്കിലും ഉണ്ടെങ്കിൽ വലം കൈ ഒന്ന് ഉയർത്തി കാണിക്കാം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് അത് സഹായകമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്ന ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വത്തിൻ്റെയും പ്രഭാവത്തിൻ്റെയും മുൻപാകെ ആദരവോടെ തലവണക്കി നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ ദാസൻ ബ്രദർ കെ വി മാത്യു മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കും. അതിനു മുൻപായിട്ട് നാളത്തെ യോഗ വിവരം കൂടി ഒന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ സുവിശേഷകന്മാരും അവരുടെ കുടുംബങ്ങളും ചേർന്നുള്ള ഒരു പ്രത്യേക മീറ്റിംഗ് ഈ പന്തൽ വെച്ച് നടക്കുകയാണ്. രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ ആ യോഗം ഇവിടെ ഉണ്ടായിരിക്കും. അതിൽ കർത്താവിൻ്റെ ദാസൻ കെ വി മാത്യു അധ്യക്ഷനായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ കെ സി ജോൺസൺ മാവേലിക്കര, ബ്രദർ തോമസ് മാത്യു തിരുവല്ല, ഇവ രണ്ടുപേരും ആ യോഗത്തിൽ ദൈവത്തിൻ്റെ വചനം
ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രത്യേക ദൈവദാസന്മാരെ ആ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. വൈകിട്ട് 6:30 മുതൽ ഇവിടെ സംഗീത ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. 6:30 മണിക്ക് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് ആ ഗാന ശുശ്രൂഷയിലും സംബന്ധിക്കണം. നാളെ രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ വർഗീസ് കുര്യൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളും നിങ്ങളോട് ചേർന്ന് നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെയും ചുറ്റുപാടുമുള്ളവരെയൊക്കെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരണം എന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. പ്രിയ സഹോദരൻ ജോർജ് ജോശി ഓർപ്പിച്ചതുപോലെ ആ CD പ്രവേശത്ത് വിൽപ്പനയ്ക്കായിട്ടുണ്ട്. അത് വാങ്ങി പ്രയോജനപ്പെടുത്തണം എന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ PV James വളരെ ബദ്ധപ്പാടുകളുടെ നടുവിൽ ഇവിടെ വന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ ദൈവമിടയാക്കി തന്നോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം തന്നെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ KV Matthew മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കാം. ഞങ്ങളെ വാത്സല്യമായി നിത്യമായും സ്നേഹിക്കുന്ന നല്ല കർത്താവേ, സ്വർഗപിതാവേ, ഈ സുവിശേഷ യോഗത്തിൻ്റെ ആദ്യ രാത്രിയിൽ സ്വർഗം ഞങ്ങൾക്കുമായി തുറക്കപ്പെട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഈ പ്രദേശത്തോട് വ്യക്തമായി അവിടെ ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാടുവാൻ പ്രിയപ്പെട്ടവർ കൃപ കൊടുത്തതുകൊണ്ട് സ്തോത്രം. നിന്റെ വിലയേറിയ വചനത്തിൻ്റെ ആലോചന ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഉദ്ഘാടന സന്ദേശത്തിലൂടെ പ്രിയ ജോർജ് കോശിയിലൂടെ നിന്റെ ആലോചന ഞങ്ങളെ നീ കേൾപ്പിച്ചു. ആ കാൽവറിയെ ഒരു പ്രാവശ്യങ്ങൾ ഉയർത്തുവാൻ ഞങ്ങൾക്കിട വന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. PV Imsinai സ്തോത്രം. നിരദാസനിലൂടെ വിലയേറിയ സന്ദേശം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച രക്ഷ എത്ര വലുതാണ്, എത്ര ഗംഭീരമാണ്, എത്ര ഉന്നതമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർത്ത് നിന്നെ സ്തുതിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. ആ പ്രത്യാശങ്ങളെ ഹൃദയത്തിൽ നിറയുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്നത് കൊണ്ട്, ഭംഗമില്ലാത്ത പ്രത്യാശങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവെ അങ്ങയോട് കൂടെ എന്നേക്കും വാഴുമെന്നുള്ള ആ വലിയ പ്രത്യാശങ്ങളെ ഹൃദയത്തിൽ ഉയർന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സുവിശേഷത്തിൻ്റെ ദൂത് ഒരു പ്രാവശ്യങ്ങൾ കേൾപ്പിച്ചത് കൊണ്ട് സ്തോത്രം. കാൽവരിൽ ഒരുക്കിയ രക്തം, ഒഴുക്കിയ രക്തം കർത്താവെ ഇന്നും പാപികളെ രക്ഷിക്കുന്നത് കൊണ്ട്, പാപികളുടെ അടുക്കിലേക്ക് ഓടി എത്തുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് കേട്ട വാക്കുകളിൽ, കേട്ട പ്രിയപ്പെട്ടവരിൽ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രക്ഷയിലേക്ക് വരുവാൻ, കർത്താവ് ദൈവകൃപയിലേക്ക് വരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സമാധാനം നൽകുന്ന, നിരപ്പ് നൽകുന്ന ഈ വലിയ സുവിശേഷന്റെ ശബ്ദം ഒരു പ്രാവശ്യം കേൾപ്പിക്കാൻ ഇടവന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കേൾവിക്കാരോട് ധാരാളമായി ഒരുക്കണമേ. ഈ രാത്രി വന്നതിൽ ആരും നിത്യ ശിക്ഷാവിധിക്ക് ഇടയാകാതെ വണ്ണം അങ്ങേ രക്ഷിതാവായി കണ്ടുമുട്ടി മടങ്ങുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. തുറന്ന ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കണമേ. ഈ ഭവനത്തെ, ഈ യോഗം ക്രമീകരിച്ച പ്രിയപ്പെട്ട സോമർസഹോദരനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മനോഹരമായ അന്തരീക്ഷങ്ങൾക്ക് ഒരുക്കതോർത്ത് സ്തോത്രം. നൽകിയ എല്ലാ നന്മകൾക്കും കൃപകൾക്കുമായ സ്തോത്രം. ഈ ശുശ്രൂഷയിലിടിയത് ചാൾസ് ജോണിനായ സ്തോത്രം. ശുശ്രൂഷത്തോളം ആദരിച്ചല്ലോ. തുറന്നടക്കുന്ന ദിവസങ്ങളിൽ നിന്റെ കൃപയുണ്ടായിരിക്കണമേ. അനുകൂലമായ സാഹചര്യവും കാലാവസ്ഥ നിങ്ങൾക്ക് നൽകണമേ. നിരദാസന്മാർക്ക് വചനം നൽകണമേ. സകലവും യേശു കർത്താവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമീൻ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, വൻ സംസാരദാസനോടും, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.